തന്റെ കൊച്ചുമകൻ റബ്ബറുള്ള പെൻസിൽ വെച്ച് എഴുതുന്നത് മുത്തശ്ശി നോക്കിക്കൊണ്ടിരുന്നു. അവൻ ചോദിച്ചു, എന്താ മുത്തശ്ശി നോക്കുന്നത്? അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു, ഈ പെൻസിലിന്റെ അടുക്കൽ നിന്ന് നമുക്ക് 5 കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. നീ ഈ പെൻസിൽ പോലെ ഇരിക്കണം. ഒന്നാമത്, ഈ പെൻസിലിനെ പോലെ നിനക്കും ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. എന്നാൽ ഒരു കൈ ശരിയായി പിടിച്ചതിനാലാണ് നന്നായി നിനക്ക് എഴുതുവാൻ പറ്റിയത് എന്നോർക്കണം. ആ കരം ദൈവമാണ്, ദൈവത്തിന്റേതാണ്. രണ്ടാമത്, പെൻസിലിനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി അതിന്റെ മുന കൂർപ്പിക്കണം. അപ്പോൾ അതിന് നന്നായി എഴുതുവാൻ കഴിയും. അതുപോലെ നിനക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും വന്നാൽ നിനക്കത് വേദനയായിരിക്കും, എന്നാൽ അത് നിന്നെ ബലപ്പെടുത്തും. പെൻസിൽ ഏതെങ്കിലും തെറ്റായി എഴുതിയാൽ റബ്ബർ ഉപയോഗിച്ച് അത് തുടച്ചു കളയാം. അതുപോലെ നീയും തെറ്റ് ചെയ്താൽ നിരാശപ്പെട്ടിരിക്കണ്ട, ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാം. പെൻസിലിൽ നിന്ന് പഠിക്കേണ്ട നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പെൻസിലിന്റെ പുറമേ ഉള്ളതിനേക്കാൾ അകമേയുള്ള ഭാഗമാണ് മികച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ശുദ്ധമാക്കി വെക്കേണ്ടതാണ്. അവസാനമായി, പെൻസിൽ കൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. അതുപോലെ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിന്റെ സ്വഭാവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നീ ജാഗ്രതയോടെ ഇരിക്കണം. ഒരു ചെറിയ പെൻസിലിനുള്ളിൽ ഇത്രയും കാര്യങ്ങളോ? ആ കുട്ടി ആശ്ചര്യത്തോടെ ചോദിച്ചു. നിങ്ങളും ആശ്ചര്യപ്പെടുന്നുണ്ടോ? കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം നയിക്കാം.